ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ റിമാൻഡിൽ കഴിയുന്ന എം സി കമറുദ്ദീൻ എംഎൽഎയുടെ ജാമ്യാപേക്ഷ ഹോസ്ദുർഗ് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുന്നു. തിങ്കളാഴ്ച രാവിലെ 11:30 ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചു. മുതിർന്ന അഭിഭാഷകനും ഡി സി സി മുൻ പ്രസിഡന്റുമായ സി കെ ശ്രീധർ കമറുദ്ദീന് വേണ്ടി കോടതിയിൽ ഹാജരായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ 10,000-ങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കാസർഗോഡ്. സർവീസ് കോംപ്ലക്സ്, ബസ് സ്റ്റാൻഡ്, ഉപ്പള. ക്രിമിനൽ കുറ്റം നടന്നതായി പരാതി പോലുമില്ലെന്നും വഞ്ചനാ കുറ്റമടക്കമുള്ള കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്നും കമറുദ്ദീന് വേണ്ടി കോടതിയിൽ ഹാജരായ സി കെ ശ്രീധരൻ പറഞ്ഞു. ബിസിനസ് നടത്തിപ്പിന് വേണ്ടിയായിരുന്നു നിക്ഷേപം. ലാഭവിഹിതം നൽകിയിട്ടില്ലെന്ന പോലീസ് വാദം നിലനിൽക്കില്ല. പബ്ലിക് സർവെന്റിനെ ബാധിക്കുന്ന 409-ാം വകുപ്പ് ജനപ്രതിനിധിയായ കമറുദ്ദീനെതിരെ നിലനിൽക്കില്ല. കരാർ ലംഘനം നടത്തിയതിന്റെ പേരിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. പ്രമേഹരോഗിയാണ് കമറുദ്ദീൻ. ഇതൊന്നും പരിഗണിക്കാതെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. സിവിൽ കേസായി പരിഗണിക്കേണ്ട വിഷയമാണ് പരാതിയിൽ പറയുന്നത്. ബിസിനസ് നിക്ഷേപത്തിന്റെ പേരിൽ വന്നിരിക്കുന്ന ബാധ്യത ക്രിമിനൽ കേസായി പരിഗണിക്കരുത്. കേസിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യമാണെന്നും സി കെ ശ്രീധരൻ പറഞ്ഞു. ചന്ദേര പോലീസ് SI പ്രതി കമറുദ്ദീനും അതുപോലെ പൂക്കോയ തങ്ങൾക്കും മറ്റൊരു കേസിൽ അദ്ദേഹത്തിന്റെ മകനുമെതിരെ 1-3 പ്രതികൾ, മറ്റു 2 ക്രൈം കേസുകളിൽ 2 പ്രതികൾ, അങ്ങനെ ഈ പ്രതികൾക്കെതിരെ പ്രത്യേകം പരാതികളുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത ക്രൈം കേസുകളിൽ സമർപ്പിച്ച ജാമ്യഹർജി ഇന്ന് ഭാഗികമായി കേൾക്കുകയുണ്ടായി. കമറുദ്ദീനെതിരെ ആരോപിക്കപ്പെട്ട കുറ്റകൃത്യങ്ങൾ ഒന്നും തന്നെ നിയമപരമായി നിലനിൽക്കില്ലെന്നും ഫാഷൻ ഗോൾഡ് എന്ന ജ്വല്ലറി സ്ഥാപനത്തിലെ ബിസിനസ് സംബന്ധമായ ഇടപാടുകൾ സംബന്ധിച്ചുള്ള തർക്കം ഒരിക്കലും IPC ഒഫൻസസിന്റെ വരിധിയിൽപ്പെടുന്ന, അതിന്റെ വൃത്തത്തിൽപ്പെടുന്നതല്ലെന്നും എന്തെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ എഗ്രിമെന്റ് സംബന്ധമായ വയലേഷൻസ്, ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സിവിൽ റെമഡി മാത്രം, സിവിൽ ഡിസ്പ്യൂട്ടായി കണക്കാക്കേണ്ട ഒന്നാണെന്നും ഒരു ക്രിമിനൽ ഒഫൻസും 420, 406, 409 വകുപ്പുകൾ പ്രകാരം നിലനിൽക്കില്ലെന്നുമാണ് ഭാഗികമായി വാദിച്ചിട്ടുള്ളത്. 409 എന്നുള്ളത് ഒരു വിശ്വാസവഞ്ചന പബ്ലിക് സർവെന്റ് നടത്തിയിട്ടുള്ള കുറ്റകൃത്യമാണ്. പബ്ലിക് സർവെന്റ് എന്നുള്ള നിർവചനത്തിൽ MLA വരിക പോലും ചെയ്യുകയില്ല എന്ന് ഈ അന്വേഷണ ഏജൻസിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എന്നുള്ള ഒരു വസ്തുത കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. 13 കോടി രൂപയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയിരിക്കുന്നതെന്നും പണവും മറ്റ് നിക്ഷേപങ്ങളും കണ്ടെത്തുവാൻ പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യമാണെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം. കമറുദ്ദീനെ ഉച്ചയ്ക്ക് 2:30 നേരിട്ട് ഹാജരാക്കുവാൻ കോടതി നിർദ്ദേശിച്ചു. അതിനുശേഷമായിരിക്കും കസ്റ്റഡി അപേക്ഷയിൽ തീരുമാനമുണ്ടാകുക. അതിനിടെ കേസിലെ മറ്റൊരു പ്രതിയായ TK പൂക്കോയ തങ്ങൾ കോടതിയിൽ ഹാജരാകുമെന്ന വിവരത്തെ തുടർന്ന് കോടതി പരിസരത്ത് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതോടെ പൂക്കോയ തങ്ങൾ കോടതിയിൽ കീഴടങ്ങുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്.